കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഡോക്യുമെന്ററി വന്നിട്ടുള്ളത്. ഈ സംരംഭത്തിന് മുതിർന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ അനുമോദിക്കുന്നു. 2010-11 കോളേജ് യൂണിയൻ ആണ് ഇതിനെ മുൻകൈ എടുത്തത്. അവരെ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. കൊച്ചിൻ കോളേജ് 2010-2011 കോളേജ് യൂണിയൻ ഒരു ഡോക്യുമെൻ്ററി ഇറക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. കൊച്ചിൻ കോളേജിൻ്റെ 1967 മുതലുള്ള ചരിത്രം വിവരിക്കുന്ന ഈ ഡോക്യുമെൻ്ററി കോളേജിനും അതുപോലെ തന്നെ അധികാരികൾക്കും വരാൻ പോകുന്ന തലമുറയ്ക്കും ഒരു വലിയ മുതൽക്കൂട്ടാണ് എന്ന് പറയുവാൻ എനിക്ക് സന്തോഷമാണ്. ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയ വിദ്യാർത്ഥികളും അവരോടൊപ്പം നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളും എന്നും കോളേജിന് ഒരു മാതൃകയായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. നാളുകളിൽ കൊച്ചിൻ കോളേജിനെക്കുറിച്ചുള്ള ചരിത്രം എഴുതുമ്പോൾ 1967 മുതൽ കൊച്ചിൻ കോളേജിൻ്റെ ആ ഒരു തുടക്കം മുതലുള്ള ആ ഗൗരവകരമായ വളർച്ചയും ഉയർച്ചയും പ്രതിപാദിക്കുന്ന ഒരു ഡോക്യുമെൻ്ററി നമുക്ക് സന്തോഷകരമായി സ്വീകരിക്കാം എന്ന് മാത്രം ഞാൻ പറയുന്നു. അതോടൊപ്പം തന്നെ ഈ കോളേജിൻ്റെ എല്ലാ യശസ്സിനും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടാകണം എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ നല്ല ഉദ്യമത്തിന് വീണ്ടും മനസ്സ് നിറഞ്ഞ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്താം. കൊച്ചിൻ കോളേജിലെ 1967 മുതലുള്ള ചരിത്രത്തെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഡോക്യുമെൻ്ററി എടുക്കുന്നു എന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷം. 2010-2011 യൂണിയൻ പിള്ളേരാണ് ഇതിനെ മുൻകൈ എടുക്കുകയും ഇതിനു വേണ്ടി എഫേർട്ട് എടുത്ത് വളരെ ഭംഗിയായിട്ട് അത് ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് അവതരിപ്പിക്കാൻ തയ്യാറായി വന്നത് വളരെ സന്തോഷം. കാരണം 1967 മുതലുള്ള കാര്യങ്ങൾ അറിയാൻ ഇവിടെയുള്ള കുട്ടികൾക്ക് മാത്രമല്ല അധ്യാപകർക്കും മാനേജ്മെൻറ്റും എല്ലാവർക്കും ഇത് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ അവർക്ക് കിട്ടിയാൽ സന്തോഷമാണ്. അപ്പം അങ്ങനെ ഒരു എഫേർട്ട് കുട്ടികൾ എടുക്കുന്നതിൽ വളരെയധികം അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. മാത്രമല്ല അത് ഭംഗിയായി മംഗളകരമായി സന്തോഷകരമായി സക്സസ്ഫുള്ളായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. കൊച്ചിൻ കോളേജ് യൂണിയൻ 2010-2011 പുറത്തെടുക്കുന്ന ഡോക്യുമെൻ്ററിക്ക് ആദ്യമായി എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുന്നു. കൊച്ചിൻ കോളേജിൻ്റെ ചരിത്രം 1967 മുതൽ വിവരിക്കുന്ന ഈ ഡോക്യുമെൻ്ററി ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ പാരൻസിനും മട്ടാഞ്ചേരി ഏരിയയിലുള്ള ആൾക്കാർക്കും പ്രത്യേകിച്ച് ഈ ചരിത്രം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കൊച്ചിൻ കോളേജ് മട്ടാഞ്ചേരിയുടെ വികസനത്തിന് വളരെ വലിയ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ട് ഈ ഡോക്യുമെൻ്ററിയിലൂടെ പ്രതിപാദിക്കുന്നുണ്ട്. ഈ ഡോക്യുമെൻ്ററി എടുക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച ഈ യൂണിയനിലെ മിടുക്കരായ വിദ്യാർത്ഥികളെ ഞാൻ ആദ്യം അഭിനന്ദിക്കുന്നു. ഇതിന് ഡയറക്ടർ മെഹനാസ്, സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ഹരികൃഷ്ണനും ടെൻസനുമാണ്. ഇവരെയും ഈ അവസരത്തിൽ ഞാൻ അനുമോദിക്കുന്നു. ഇത്തരത്തിലുള്ളൊരു സംരംഭം ഞാൻ മനസ്സിലാക്കിയിടത്തോളം എറണാകുളം ജില്ലയിലെ ആദ്യത്തേതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡോക്യുമെൻ്ററി സോഷ്യൽ മീഡിയ വഴി യൂട്യൂബ്, ഫേസ്ബുക്ക് ഇതുപോലുള്ള സോഷ്യൽ മീഡിയ വഴി പുറത്തിറക്കിക്കഴിഞ്ഞാൽ കോളേജിൻ്റെ ചരിത്രം കുറച്ചുകൂടെ പുറം ലോകത്തിന് അറിയാൻ സാധിക്കും. അതുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവിധ ആശംസകളും നേർന്നു. Hearty congrats to the union, the students behind this venture. This is the first time since this college. I have noticed that such a gesture has been taken by the students. Wish you all the best.
പശ്ചിമ കൊച്ചിയിൽ കൊച്ചിയുടെ സ്വന്തം കോളേജ്. കൊച്ചി നിവാസികളുടെ ചിരകാല സ്വപ്നവും ആവശ്യവുമായിരുന്നു അത്. എന്നാൽ അക്കാലത്തെ ഗവൺമെന്റോ മറ്റു സ്വകാര്യ സ്ഥാപനങ്ങളോ ഈ സ്വപ്നം പ്രാവർത്തികമാക്കാൻ മുന്നോട്ട് വന്നില്ല. അങ്ങനെയിരിക്കെയാണ് അന്നത്തെ മട്ടാഞ്ചേരി മുനിസിപ്പൽ കൗൺസിലും ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സും കൊച്ചിയിലെ പ്രമുഖ പൗരന്മാരുടെ സഹകരണത്തോടെ കൊച്ചിൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി രൂപീകരിച്ചത്. പ്രസ്തുത സൊസൈറ്റിയുടെ സാന്നിധ്യമാണ് കോളേജ് സ്ഥാപിക്കാനുള്ള നടപടികൾ ഉയർന്നു വരാൻ കാരണമായത്. കൂവപ്പാടത്ത് താൽക്കാലിക ഷെഡിൽ കോളേജ് സ്ഥാപിക്കാനുള്ള സൊസൈറ്റിയുടെ തീരുമാനം യൂണിവേഴ്സിറ്റിക്ക് സ്വീകാര്യമായിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് അന്നത്തെ മട്ടാഞ്ചേരി മുനിസിപ്പൽ കൗൺസിൽ അവരുടെ പുതിയതും പ്രൗഢി നിറഞ്ഞതുമായ ടൗൺ ഹാൾ കോളേജിന്റെ ആവശ്യത്തിന് വിട്ടുതരികയുണ്ടായത്. കൊച്ചിയിൽ കോളേജിന്റെ ആവശ്യകത മനസ്സിലാക്കിയ കേരള യൂണിവേഴ്സിറ്റി കോളേജ് ആരംഭിക്കുവാനുള്ള താൽക്കാലിക അംഗീകാരം നൽകി. ഒപ്പം ഒരു നിബന്ധനയും, പ്രാക്ടിക്കൽസ് ആവശ്യമില്ലാത്ത വിഷയങ്ങൾ മാത്രമേ പഠിപ്പിക്കുവാൻ പാടുള്ളൂ. ഇക്കാരണത്താൽ ആരംഭദിശയിൽ പൂർണ്ണാർത്ഥത്തിൽ ഒരു ആർട്സ് കോളേജ് മാത്രമായിരുന്നു നമ്മുടെ കൊച്ചിൻ കോളേജ്. സയൻസ് വിഷയങ്ങൾ ആരംഭകാലത്ത് ഉണ്ടായിരുന്നില്ല. ആണ്ട് ജൂലൈ 15-ാം തീയതി ഒരു ജനറൽ അസംബ്ലിയോട് കൂടിയാണ് നമ്മുടെ കോളേജ് പ്രവർത്തനം ആരംഭിച്ചത്. കൊച്ചിൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ എസ് എസ് കോഡർ ആയിരുന്നു അധ്യക്ഷൻ. കൂടാതെ ശ്രീ എം കെ രാഘവൻ, ശ്രീ കാന്തിലാൽ മെഹ്ത, പ്രിൻസിപ്പൽ പി സി ജോർജ് എന്നിവർ ചടങ്ങിൽ വേദി അലങ്കരിച്ചു. ഒരു കോളേജിന്റെ അഭിമാന രൂപീകരണത്തിൽ വിശിഷ്ടമായ പങ്കുവഹിക്കുന്നത് അവിടുത്തെ അധ്യാപകരാണ്. അധ്യയന വർഷം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ ആകെ 3 അധ്യാപകർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഓറിയന്റൽ ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റിൽ ആകെ 2, കൊമേഴ്സ് വിഭാഗത്തിൽ ഒരു അധ്യാപകനും മാത്രം. ഈ സമയത്ത് വിദ്യാർത്ഥികളാകട്ടെ ആകെ 240 പേർ. അതിൽ 132 ആൺകുട്ടികളും 108 പെൺകുട്ടികളും. വെറും 3 ബാച്ചുകൾ മാത്രമാണ് നമ്മുടെ കോളേജിന്റെ പ്രവർത്തനം ആരംഭിച്ച നാളുകളിൽ ഉണ്ടായിരുന്നത്. അതിൽ വേൾഡ് ഹിസ്റ്ററി ആൻഡ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ബാച്ചും മറ്റു 2 ബാച്ചുകൾ യഥാക്രമം കൊമേഴ്സ്, എക്കണോമിക്സ് എന്നിവയുമായിരുന്നു. സ്പോർട്സിനെ എന്നും അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ചരിത്രമാണ് നമ്മുടെ കൊച്ചിൻ കോളേജിനുള്ളത്. അത് ഇന്നും തുടർന്നു വരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതി മൂലം കോളേജിലെ ആദ്യത്തെ ആനുവൽ സ്പോർട്സ് മീറ്റ് നടത്തിയത് 1968 March 2-ാം തീയതി കോളേജിന് സമീപമുള്ള TD ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു. 87-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്ത ആദ്യ മീറ്റിൽ ആവേശകരമായ മത്സരത്തിലൂടെ വിജയികൾക്കുള്ള പ്രിൻസിപ്പൽസ് ട്രോഫി ബി ബാച്ച് സ്വന്തമാക്കുകയുണ്ടായി. നമ്മുടെ ഇന്നത്തെ കൊച്ചിൻ കോളേജിന്റെ ശില്പി അന്നത്തെ പ്രസിദ്ധ ആർക്കിടെക്റ്റ് ആയിരുന്ന ശ്രീ KG സുകുമാരൻ ആയിരുന്നു. കോളേജ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കു പിന്നിൽ പ്രമുഖ കോൺട്രാക്ടേഴ്സ് ആയിരുന്ന വെള്ളാപ്പള്ളി ബ്രദേഴ്സ് ആയിരുന്നു. ₹11 ലക്ഷം ബജറ്റോടുകൂടിയാണ് കോളേജ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. രണ്ടാം അധ്യയന വർഷം കോളേജിന്റെ പ്രവർത്തനം കുറച്ചുകൂടി വിപുലപ്പെടുത്താൻ മാനേജ്മെന്റിന് സാധിച്ചു. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നതിനാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും യാതനകളും നമ്മുടെ ആദ്യകാല വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നേരിടേണ്ടി വന്നു. എങ്കിലും ആ വർഷാരംഭം തന്നെ നമ്മുടെ കോളേജിന് എറണാകുളം ജില്ലാ അമേച്ചർ അത്ലറ്റിക് അസോസിയേഷനിൽ അംഗീകാരം ലഭിച്ചു. ശ്രീ MD വരദരാജൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ലെക്ചററായി നിയമനത്തിൽ വന്നതോടെ നമ്മുടെ കോളേജിൽ സ്പോർട്സിനും ഗെയിംസിനും അർഹിക്കുന്ന പരിഗണനയും പ്രോത്സാഹനവും ലഭിക്കാനിടയായി. പരിമിതമായ സൗകര്യങ്ങൾക്കിടയിലും അഭിമാനിക്കാവുന്ന നിരവധി നേട്ടങ്ങൾ കൈവരിക്കാൻ നമ്മുടെ സ്പോർട്സ് ടീമിന് സാധിച്ചു. കൂടാതെ ആ വർഷത്തെ സ്പോർട്സ് മീറ്റ് കോളേജിൽ വെച്ച് തന്നെ വളരെ ഗംഭീരമായി നടത്തുവാൻ കഴിഞ്ഞു. ശ്രീ ജോസ് മൂക്കൻ ആയിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. മത്സരങ്ങൾക്കൊടുവിൽ അബ്ദുൾ റഹ്മാൻ നയിച്ച യെല്ലോ ഹൗസ് വിജയികളായി തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി.
കോളേജിൽ നാഷണൽ കാഡറ്റ് കോപ്സിന്റെ പ്രവർത്തനം ആരംഭിച്ചത് 1968 ശ്രീ കാന്തിലാൽ മെഹ്ത ആയിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. 1969 പ്രീ ഡിഗ്രി വിദ്യാർത്ഥികളുടെ ആദ്യ ബാച്ച് പാസ്സായപ്പോൾ തന്നെ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ നമ്മുടെ കോളേജിന് ഡിഗ്രി ക്ലാസ്സുകൾ ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും സ്വകാര്യ മാനേജ്മെന്റുകളെ പ്രോത്സാഹിപ്പിക്കരുതെന്ന ഗവൺമെന്റ് പോളിസി മൂലം അംഗീകാരം ലഭിച്ചില്ല. പിന്നീട് അന്നത്തെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ ജോർജ് ജേക്കബിന്റെ പ്രിലിമിനറി ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കോളേജ് അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോളേജുകളുടെ യൂണിവേഴ്സിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുകയുണ്ടായി. 1974 നമ്മുടെ കോളേജിലെ സയൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ സയൻസ് എക്സിബിഷൻ വൻ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റി. കോളേജ് പ്രസിഡന്റായിരുന്ന ശ്രീ എസ് എസ് കോഡർ ആയിരുന്നു എക്സിബിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. നവംബർ മാസം 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെ ആയിരുന്നു ഈ വേറിട്ട പ്രദർശനം. കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 15,000-ത്തിലധികം വിദ്യാർത്ഥികളാണ് പ്രദർശനത്തിൽ പങ്കെടുക്കാനെത്തിയത്. പിന്നീട് ഗവൺമെന്റ് തീരുമാനങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുകയും നമ്മുടെ കോളേജിൽ ഡിഗ്രി ക്ലാസ്സുകൾ ആരംഭിക്കുകയും ചെയ്തത് 1975 ജൂലൈയോടുകൂടിയാണ്. '82-'83 കാലഘട്ടങ്ങളിൽ കെ എസ് യൂണിയനും വൈസ്മെൻസ് അസോസിയേഷനും സഹകരിച്ചാണ് നമ്മുടെ സൈക്കിൾ ഷെഡ് രൂപീകരിച്ചത്. കോളേജ് സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ 1984 എറണാകുളം മറൈൻ ഡ്രൈവിൽ വെച്ച് നടന്ന കൊച്ചിൻ 84 എക്സിബിഷനിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ നമ്മുടെ കോളേജിനു കഴിഞ്ഞു. ഇതേ വർഷം തന്നെയാണ് നമ്മുടെ കോളേജ് കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നിന്നും MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലേക്ക് മാറിയത്. പുസ്തകങ്ങളുടെ പേരിൽ കൊള്ളയും കൊലയും നടത്തുന്ന കാലം. അക്കാലത്ത് ഇംഗ്ലീഷ് ചെറുകഥയുടെ പേരിൽ കർണാടകയിൽ മരിച്ചു വീണവർ നിരക്ഷരരായിരുന്നു. റഷ്ദിയുടെ ഇംഗ്ലീഷ് ഗ്രന്ഥത്തിന്റെ വിവാദത്തിൽ ലോകത്തിന്റെ പല ഭാഗത്തും ജനങ്ങൾ മാനുഷിക മൂല്യങ്ങൾ മറന്നു. ഓരോ പുസ്തകവും ഉയർത്തിവിടുന്ന കൊടുങ്കാറ്റ് നിയന്ത്രണാതീതമായിരുന്നു. എന്നാൽ അന്നൊക്കെ നമ്മുടെ കോളേജ് ലൈബ്രറി അക്ഷരാർത്ഥത്തിൽ പുസ്തകങ്ങൾ കൊണ്ട് നിറയുകയായിരുന്നു. പ്രഭാത് ബുക്ക് ഹൗസുമായി സഹകരിച്ചുകൊണ്ട് നമ്മുടെ കോളേജ് നടത്തിയ പുസ്തകോത്സവം പുസ്തകങ്ങളുടെ പേരിൽ പുസ്തക മുതലാളിമാർ നടത്തുന്ന അന്യായങ്ങൾക്ക് ഒരു തിരിച്ചടിയായിരുന്നു. 1988 നവംബർ മാസം 18-ാം തീയതി, സമയം ഉച്ചയ്ക്ക് 2 മണി, മനുഷ്യ മനസ്സിനെ കീഴടക്കി ജൈത്രയാത്ര നടത്തുന്ന സിനിമ, നമ്മുടെ സിനി ക്ലബിന്റെ ഉദ്ഘാടനം. പത്മരാജൻ ചിത്രത്തിലൂടെ മലയാളി മനസ്സുകളിൽ കുടിയേറിയ പ്രശസ്ത സിനിമാ താരം ശ്രീജയറാം ഗതകാല സ്മരണകൾ അയവിറക്കിയുള്ള വാക്കുകളിലൂടെ നിർവഹിക്കുകയുണ്ടായി. കോളേജിൽ കരിയർ ഗൈഡൻസ് സെൽ പല പ്രമുഖ കമ്പനികളുമായി സഹകരിച്ച് ഡിഗ്രി വിദ്യാർത്ഥികളുടെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ആരംഭിച്ചത് 1997. കൊച്ചിൻ കോളേജിന്റെ നാമം കേരളമൊട്ടാകെ അലയടിച്ച വർഷമായിരുന്നു 2000-2001. ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച NSS യൂണിറ്റായി കൊച്ചിൻ കോളേജ് NSS യൂണിറ്റ് തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. കൂടാതെ മികച്ച പ്രോഗ്രാം ഓഫീസറായി പ്രൊഫസർ MC ദിലീപ് കുമാർ തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച വോളണ്ടിയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീ വാമൻ AG ആയിരുന്നു. ആ വർഷം തന്നെയാണ് നമ്മുടെ കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി വേർപെടുത്തുകയുണ്ടായത്. കോളേജ് യൂണിയൻ പ്രവർത്തനങ്ങൾ മിക്കപ്പോഴും കൊച്ചിൻ കോളേജ് വനാന്തരത്തിൽ തർപ്പോളയും മുളയും ഉപയോഗിച്ച് നിർമ്മിച്ച വെറും കൂടാരങ്ങൾ നടത്തുകയായിരുന്നു പതിവ്. ഈ സമയമൊക്കെ കോളേജ് ഓഡിറ്റോറിയം ശാപമോക്ഷം കാത്തുകിടക്കുകയായിരുന്നു. കോളേജ് ഓഡിറ്റോറിയത്തിന് ശാപമോക്ഷം നൽകിക്കൊണ്ട് യൂണിയൻ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞത് 2005-2006 കെ.സി. യൂണിയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ്. കൂടാതെ ഈ കാലഘട്ടത്തു തന്നെ കൊമേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി റോഷൻ റോയ് അലക്സിന്റെ നേതൃത്വത്തിൽ ഓൾ കേരള കൊമേഴ്സ് ഫെസ്റ്റ് നടത്താൻ 2005-2006 അധ്യയന വർഷത്തിൽ KSU യൂണിയന് സാധിച്ചു. പ്രശസ്ത സംവിധായകൻ റോഷൻ ആൻഡ്രൂസ് ആയിരുന്നു ഉദ്ഘാടകൻ. 2006-2007 KSU ഭരണകാലഘട്ടത്തിലാണ് ആർട്സ് ക്ലബ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കോളേജ് ചരിത്രത്തിൽ ആദ്യമായി കോളേജ് ഓഡിറ്റോറിയത്തിൽ വച്ച് വിദ്യാർത്ഥികൾക്ക് ഹരം പകർന്ന DJ അരങ്ങേറിയത്. 2009
കോളേജ് ചരിത്രത്തിലെ ആദ്യത്തെ ഫിലിം ഫെസ്റ്റിവലായ വിഷൻ സെല്ലുലോയിഡ് നടത്തപ്പെടുകയുണ്ടായി. മഹത്തായ കൊച്ചിൻ കോളേജ് ചരിത്രത്തിന്റെ പാതയിൽ വീണ്ടും വെളിച്ചത്തിനായി നിസ്വാർത്ഥം മുന്നോട്ട് എന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പായിരുന്നു 2010-2011 കാലഘട്ടത്തിലെ തിരഞ്ഞെടുപ്പ്. അതിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSU മുഴുവൻ സീറ്റുകളോടെ യൂണിയൻ നേടിയെടുത്തു. ഒട്ടനവധി വിപ്ലവകരമായ നേട്ടങ്ങൾ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നേടിയെടുക്കുവാൻ നമ്മുടെ യൂണിയന് കഴിഞ്ഞു. കൊമേഴ്സ് ഫെസ്റ്റ്, എക്കണോമിക്സ് ഫെസ്റ്റ്, ഫിലിം ഫെസ്റ്റ്, കോളേജിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഫിലിം മാഗസിൻ, ഫോട്ടോ ആൽബം വീൻയറ്റ്സ് 2011 എന്നിവ അവയിൽ ചിലതു മാത്രം. ഭൂമിയുടെ ശിരസിനു മുകളിൽ ഞങ്ങൾ ഒരു പുതിയ ഇതിഹാസത്തിൻ്റെ ഇടിമുഴക്കം സൃഷ്ടിക്കും. ഞങ്ങൾ കാലത്തിൻ്റെ വേലികൾ ചവിട്ടിയരയ്ക്കും. മഴവിലിനെ ഞങ്ങൾ പുതിയൊരു സപ്തസ്വരമാക്കി മാറ്റും. ഞങ്ങൾ പുതിയ പനിനീർപ്പൂക്കൾ കണ്ടുപിടിക്കും. വളരെ പ്രതീക്ഷയോടെയാണ് നമ്മുടെ കോളേജിൻ്റെ സ്ഥാപകർ ഈ കോളേജ് ആരംഭിച്ചത്. ഒരുപാട് കഷ്ടപ്പാടുകളും യാതനകളും സഹിച്ചു